ഹലോ അസ്സലാമു അലൈക്കും. ഒരു ലോ കാർബ് റെസിപ്പിയാണിത്. നല്ല മാഷ്ഡ് ആയിട്ടുള്ള പൊട്ടേറ്റോ അല്ല, കോളിഫ്ലവർ ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്ക്. വളരെ എളുപ്പമാണ്. കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ ഇലകൾ കളഞ്ഞിട്ട് തണ്ടൊക്കെ അത് മാതിരിയിരിക്കുന്നുണ്ട്. വെള്ളത്തിൽ ഞാത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കോളിഫ്ലവർ അങ്ങനെ തന്നെ ഒന്ന് വേവിച്ച് രണ്ട് സൈഡും അടിഭാഗവും മേൽഭാഗവും ഒന്ന് മറിച്ചിട്ടിട്ട് കുറച്ചേരം വേവിച്ച് അപ്പോൾ കോളിഫ്ലവർ ഒന്ന് സ്റ്റീമായിട്ട് ആ വെള്ളം തിളച്ച വെള്ളത്തിലും അതിൻ്റെ ആവിയിലും ഒന്ന് വേവും. എന്ത് കോളിഫ്ലവർ പുറത്തേക്ക് എടുത്തിട്ട് ഇനി അതിൻ്റെ മേലൊക്കെ നമ്മളൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് തേക്കുകയാണ്. അപ്പോൾ ഇതിനാവശ്യം ബട്ടർ, കുറച്ച് സ്പ്രെഡബിളായിട്ടുള്ള ബട്ടർ, അതായത് മെൽറ്റായാലും കുഴപ്പമൊന്നുമില്ല ബട്ടർ. പിന്നെ മല്ലിയിലെങ്കിൽ മല്ലിയില, ഞാൻ ഇവിടെ പാർസലി ഇല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിൽ ലീവ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അത് എന്ത് ഏത് ഇലയാണെങ്കിലും നിങ്ങൾക്ക് മല്ലിയിലയും പുതിയനും കൂടിയിട്ട് അങ്ങനെ ആക്കിയതും ബട്ടറും കൂടിയാണെങ്കിലും കുഴപ്പമില്ല. അതിൽക്ക് കുറച്ച് വെളുത്തുള്ളിയും ചതച്ചതും ഉപ്പൊക്കെ കൂടിയിട്ടിട്ട് ഇത് ഈ കോളിഫ്ലവറിൻ്റെ മേലെ നല്ലോണം പരറ്റണം. ഇത് പറ്റിയതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ മേലക്കൊരു മസാലപ്പൊടികളുടെ മിക്സ് ഇടാൻ പോവുകയാണ്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പട്ട പൊടിച്ചത്, ഇതെല്ലാം കൂടിയിട്ടാണ് മസാലപ്പൊടികൾ. ഇതിൽക്ക് ഇത്തിരി നാരങ്ങണ നീര, വിനാഗിരി അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഏതായാലും കുഴപ്പമില്ല, ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഈ കോളിഫ്ലവറിൻ്റെ മേലെ നമ്മൾ നല്ലോണം പരറ്റണം. ഉള്ളിയിലും പുറത്തൊക്കെ ആയിട്ട് പരറ്റണം. അപ്പോൾ അങ്ങനെ പരറ്റി കോളിഫ്ലവറാണ് ഇത്. ഇത് ഇനി ഓൾറെഡി ഇത് വെന്ത് കഴിഞ്ഞിരിക്കണം. ഇത് ഈ മേലത്തെ ഈ സാധനങ്ങളൊക്കെ കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഓവനിലൊന്ന് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണത്. അങ്ങനെ ഓവനിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് വെച്ച് അപ്പോൾക്കും അത് റോസ്റ്റായി. ഇനി ഇതിനൊക്കെ ഒരു സോസ് ഉണ്ടാക്കണം. സോസ് നാരങ്ങനീര് ഒരു പാത്രത്തിൽ കിട്ടിയ അതിൽക്ക് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് തഹീനയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. തഹീന നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ വെളുത്ത എള്ള് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തഹീന കിട്ടും. അതിൽക്ക് ഇത്തിരി ചില്ലി സോസ് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സോസായി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയും തൈരും പിന്നെ ഈ ചില്ലി സോസും കുറച്ച് ഉപ്പൊക്കെ കൂടി മിക്സ് ചെയ്ത് അങ്ങനത്തെ സോസും ആവാം. സോസ് നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ മേലൊക്കെ ഒഴിക്കുക. കുറച്ച് അനാറിൻ്റെ പൊമഗ്രാനറ്റ് സീഡ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ട് നല്ല സോഫ്റ്റ്, നല്ല ഫ്ലേവറുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഇതൊരു ഹെൽത്തി ലോ കാർബ് റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് കീറ്റോ ചെയ്യണമൊക്കെ അങ്ങ് പൊമഗ്രാനറ്റ് ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ബാക്കി ഒരു വിധമൊക്കെ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യുന്ന വിചാരിക്കണേ. പേജ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് മറക്കല്ലേ. ഒരുവിധ അറബ് ബ്ലോഗേഴ്സ് ഈ ക്വാറന്റൈനിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്.